Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc., or their promotion in any manner. എന്നെ വെറും ഒരു ഫൂളാക്കിക്കൊണ്ട് ദൈവനും നീയും കൂടി ചേർന്ന് നടത്തിയ കളി മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് ലേറ്റായി പോയി. മൈ ഓൾഡ് ഫ്രണ്ട്, നിന്നെ ഞാൻ ജഡ്ജ് ചെയ്ത് തെറ്റിപ്പോയി. ഈ കുട്ടിയെ കൂട്ടിത്തന്ന് എന്റെ പണം മുഴുവൻ തട്ടിയെടുത്തിട്ട് ഇനി എന്നെയും കൂടി ഇല്ലാതാക്കാണ് നിന്റെ ഈ ഗെയിം. ഞാൻ ഇവിടെ തീർക്കാൻ പോവാ. ഒരു സസ്പെൻഷൻ കൂടി കഴിഞ്ഞ് നാളെ മുതൽ വീണ്ടും യൂണിഫോമിലേക്ക് അല്ലേ സർ? യെസ്. പക്ഷേ ഒരു കാര്യം തീരുമാനിച്ചാണ് ഇറങ്ങുന്നത്. ലോ ആൻഡ് ഓർഡർ സംരക്ഷിക്കുന്നതിന് ആരുടെയും മുഖം നോക്കാത്ത വർക്കഹോളിക് ഓഫീസർ ആയിരിക്കില്ല ഇനി മുതൽ ഈ സക്കീർ അലി. ഒരുതരം മടുപ്പ് തോന്നി തുടങ്ങി അല്ലേ സർ? ഇത്രയും നാളും സിൻസിയറായി ചെയ്ത ജോലികൾക്കൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളത് സസ്പെൻഷനും കേസും മാനഹാനിയൊക്കെ. നമ്മൾ ഒന്നോ രണ്ടോ പേർ വിചാരിച്ചതുകൊണ്ട് മാത്രം ഇവിടുത്തെ സിസ്റ്റം നേരെയാവില്ല സർ. പണം എല്ലാത്തിൻ്റെ അടിസ്ഥാനം അതിനെ ചുറ്റിപ്പറ്റിയാണ്. ലൈഫ് ഇപ്പോ ക്യാഷിന് വേണ്ടിയുള്ളൊരു ഗെയിമായി മാറിയിരിക്കുന്നു. സർ, മുൻപൊരു നേതാവ് എന്നോട് ചോദിച്ചിട്ടുണ്ട് വാങ്ങുന്ന ശമ്പളത്തിനുള്ള പണിയെടുത്താൽ പോരെയെന്ന്. ഞാനിപ്പോൾ ആ ലൈനങ്ങ് സ്വീകരിച്ചു, അതുകൊണ്ടിപ്പോൾ ഒരു കുഴപ്പമില്ല. നാളെ കാക്കി ദേഹത്ത് വീഴുന്നത് മുതൽ ഞാനും ഒഴുക്കിനെതിരെയില്ല, ഒപ്പം നീന്താനേ ഉള്ളൂ. നഷ്ടപ്പെടാനൊന്നുമില്ലാത്ത നമ്മൾ എന്തിനെയാടാ ഭയക്കുന്നത്? ഏയ്, ഭയമല്ല, ഒരു
ടെൻഷൻ. പെട്ടെന്ന് പണം കയ്യിൽ വന്നതിൻ്റെ ആകാം. എല്ലാം കൃത്യമായി ഒന്ന് കൗണ്ട് ചെയ്യണ്ടേ? അതിനേക്കാളൊക്കെ പ്രധാനം എത്രയും പെട്ടെന്ന് ഇവിടുന്ന് നമ്മൾ വിടുക എന്നതാണ്. ബാങ്കിൽ ഇനി ഏത് സമയത്തും പോലീസ് എത്തും. ശരിയാ, ഉടനെ സിറ്റി വിട്ടേ പറ്റൂ. Now, we are in the court. ഈ ഗെയിമിൽ നമുക്ക് ജയിച്ചേ പറ്റൂ. अंधेरी रातों में सूरज चमकाना है, किस्मत बदलाना है, ओ गेमर. बातों ही बातों में सब पे छा जाना है, दुनिया पलटाना है, ओ गेमर. सुन लो ए दीवानो, मेरा कहना मानो, सबको अपना जानो 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 जानो. जिसको भी देखोगे जब तुम अपनाओगे, तब मंजिल पाओगे. आगे आगे आगे. It's a gamer, gamer, gamer. It's a game, game, game. Game, game, game. It's a gamer, gamer, gamer. It's a game, game, game. Game, 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 game. Ringa 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 re 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 da ro ringa ra ro re re ta ro re. Jisne mehnat ki hai, jisne himmat ki hai, ye duniya uski hai na. गम से टकरावोगे तब खुशी पाओगे, आगे बढ़ जाओगे ना. जिसने मेहनत की है, जिसने हिम्मत की है, ये दुनिया उसकी है, अब ये सब तो जानो ना. गम से टकरावोगे तब खुशी पाओगे, आगे बढ़ जाओ, ए मेरा कहना मानो ना. It's a gamer, gamer, gamer. It's a game, game, game. Game, game, game. It's a gamer, gamer. ഒരു രീതിയിലും ആക്രമിച്ച ആളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒന്നും നിങ്ങൾ ഓർക്കുന്നില്ല? ഇല്ല സർ. സാർ, I think it's a planned operation, but not professional. Sir, 10 crores! 10 crores ആണ് സർ പോയിരിക്കുന്നത്. നഷ്ടപ്പെട്ടിരിക്കുന്നൊക്കെ പുതിയ നോട്ടുകൾ എന്നല്ലേ പറഞ്ഞത്? Yes, sir. അതിൻ്റെയൊക്കെ സീരിയൽ നമ്പേഴ്സ് പോലീസിന് വേണം. സർ, കവർച്ചാ സംഘത്തിന്റെ വണ്ടി തട്ടി പരിക്കേറ്റ സെക്യൂരിറ്റിക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട്. അയാൾക്കാരെങ്കിലും തിരിച്ചറിയാൻ സാധിച്ചോ? ഇല്ല സർ. അയാൾ ഇടിച്ചതൊരു ബ്രൗൺ കളർ മാരുതി ഒമിനിയാണെന്നും ആ വണ്ടിയുടെ നമ്പർ KL01L405 ആണെന്നും അയാൾക്ക് ഓർമ്മയുണ്ട്. Thank you.
ഒമാർ, സൂര്യ, എണീക്കടാ. എന്താടാ പറ്റിയ? അത് ഡ്രൈവ് ചെയ്താ നീ തന്നെ ചോദിക്കണം. വണ്ടി മറിഞ്ഞോ? മറിഞ്ഞിരുന്നാ കാണാമായിരുന്നു, പിന്നെ നിനക്ക് കണ്ണു തുറക്കേണ്ടി വരില്ലായിരുന്നു. അയ്യോ, നിന്റെ കൈ മുറിഞ്ഞോ? സൂര്യ, എണീക്കടാ. സൂര്യ, സൂര്യ, എണീക്കടാ. നമ്മളവിടെ എത്തി? എങ്ങും എത്തിയില്ല, നമ്മളിവിടെ എവിടെയോ പെട്ട് കിടക്ക. നീ എണീക്കേ. ഇത് ഏത് സ്ഥലമാണെന്ന് പോലും അറിയില്ല. ഇതപ്പോ ടയറിന്റെ വെടി തീർന്നു. ഓ, ദാ നോക്ക്. ഇതിനകത്ത് ജാക്കി ലിവർ ഒന്നും കാണുന്നില്ലല്ലോ. ബോർഡർ കഴിഞ്ഞ് ഉപേക്ഷിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ. ആ കൊള്ളാം, ബെസ്റ്റ്. നീ കള്ളുപ്പിയുടെ കാര്യം മറന്നില്ലല്ലോ. എടാ, കുപ്പികളോണ്ട് ഇവിടം വരെ എത്തിയില്ല. ഇവിടെയാണെങ്കിൽ ഒരു മനുഷ്യനെ കാണാനും ഇല്ല. ഞാനെന്ത്? അയ്യോ, ക്യാഷ്. അയ്യോ, ബാഗിനകത്തുണ്ട്. ആ എടാ, നീ അത് തുറന്ന്. എന്ത് പറ്റി? ടാ നോക്കി. ആ ചുമ്മാ ടെൻഷൻ അടിപ്പിക്കാൻ, വെറുതെ വരട്ടാനായിട്ട്. എന്ത് ചെയ്യും? എന്താന്നടാ ഈ കാണിക്കുന്നത്? ആരെങ്കിലും ഉണ്ടോന്ന് നോക്കിയതാ. വട്ടായോടാ നിനക്ക്? കാട്ടിലൊക്കെ പെട്ടാ ഇങ്ങനെ വിളിക്കണം. ഓ, എന്നാലേ ആരെങ്കിലും കേക്കോ. പിന്നെ കണ്ട, എന്ത് പറ്റി? അത് വണ്ടിയുടെ ടയറൊന്ന് പഞ്ചറായി. രാവിലെ നല്ല മഞ്ഞുണ്ടായിരുന്നു, വണ്ടി ഇവിടെ എത്തിയപ്പോ. ഇതല്പം ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യേണ്ട സ്ഥലമാ. നിങ്ങളെങ്ങോട്ടാ? വെറുതെ ഒരു ട്രിപ്പിനിറങ്ങിയത്. പഞ്ചറായ ടയർ മാറ്റാൻ നോക്കിയപ്പോ വണ്ടി ലിവർ കാണാനില്ല. ഇവിടെ എവിടെയെങ്കിലും കിട്ടാൻ മാർഗമുണ്ടോ? ലിവറ് വീട്ടിലുണ്ടോ നോക്കണം. ഇവിടെ അടുത്താണോ? Walkable distance. Oh. Okay, I am Sakaria, Sakaria Williams. Vishnu. Amar. Amar. Shivan. പിന്നെ ഞങ്ങളാരെങ്കിലും ചേട്ടന്റെ കൂടെ വന്ന മൂന്ന് പേരും വന്നോളൂ. ഒന്ന് കുളിച്ച് ഫ്രഷ് ആവാം, ആ മുറിവിലൊക്കെ മരുന്ന് വെച്ച് കെട്ടാം. Yes, come on. ഇവിടെ എങ്ങും ആൾത്താമസമില്ല അല്ലേ? It's a lonely place. ചേട്ടൻ എന്ത് ചെയ്യുന്നു? Business. എന്ത് ബിസിനസ്? പ്രോഫിറ്റ് കിട്ടുന്ന എന്ത് ബിസിനസ്സും ചെയ്യും. ചേട്ടൻ ഇവിടെ ഒറ്റയ്ക്കാണോ താമസം? യെസ്. ഇത് യു കെയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ. അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. എൻ്റെ ഒരു മേൽനോട്ടം. കമാൺ. പിന്നെ നമ്മളിൽ ആരെങ്കിലും ഒരാൾ എപ്പോഴും പെട്ടിട്ടെടുത്ത് വേണം. വന്നോളൂ.
കമാൻ ഇരിക്കോ. ഇപ്പോ വരാം. ആ വണ്ടി വല്ല കൊക്കയിലും മറ്റേ പോയിരുന്നെങ്കി. അതിനുവേണ്ടി കൊക്കയിലേക്കൊന്നും അറിഞ്ഞില്ലല്ലോ. അല്ല, പുള്ളിക്കാരൻ ഇതങ്ങോട്ടാ പോയത്? ഒന്നുമില്ല. ഹലോ, പാല് നിർബന്ധമില്ലല്ലോ, ബ്ലാക്ക് ടീ പോരെ? മതി. ഓക്കെ. മതിയടാ. ചേട്ടാ, യെസ്, ഇവിടെ തണുപ്പിത്തിരി കൂടുതലാ. സ്മോള് കിട്ടാൻ സ്മോളേ ഉണ്ടായിരുന്നു, തീർന്നു പോയി. അയ്യോ, ഒരു കാര്യം ചെയ്യ, തൽക്കാലം ഇവനെ കൊണ്ട് വിളിപ്പിക്കും. താങ്ക് യു. ബ്ലാക്ക് ടീ, ബ്ലാക്ക് ടീ, ബ്ലാക്ക് ടീ, ബ്ലാക്ക് ടീ. സിപിഎം കേന്ദ്ര കമ്മിറ്റി യോഗം നാളെ ഡൽഹിയിൽ ചേരും. സംസ്ഥാന നേതൃത്വവും പ്രതിപക്ഷ നേതാവ് പി എസും തമ്മിലുള്ള എതിർപ്പ് യോഗത്തിൽ പ്രധാന ചർച്ചാ വിഷയമാകും. ഇടവേള. ചേട്ടാ, വണ്ടിയുടെ ടൂൾസ് കിട്ടിയിരുന്നെങ്കിൽ വേഗം പോകായിരുന്നു. എന്താ തിരക്കുണ്ടോ? ആ, കുറച്ച് കാര്യം ഉണ്ടായിരുന്നു. ഇപ്പോ തന്നെ ലേറ്റ്. ആ, സ്റ്റോറിലുണ്ടോ? വാർത്തകൾ തുടരുന്നു. തിരുവനന്തപുരത്ത് വഴുതക്കാടുള്ള എറിക്സൺ ബാങ്കിൽ 10 കോടി രൂപയുടെ കവർച്ച. ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നിരിക്കുന്നത്. ബാങ്കിന് മുന്നിലെ സെക്യൂരിറ്റി ജീവനക്കാരെ ആക്രമിക്കുകയും ക്ലോറോഫോം ഉപയോഗിച്ച് ബോധം കെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ബാങ്കിന്റെ പിൻഭാഗത്തു കൂടിയാണ് കവർച്ച നടത്തിയവർ അകത്തു കയറിയിരിക്കുന്നത്. 3-4 പേർ ചേർന്ന ഒരു സംഘമാണ് കവർച്ച നടത്തിയിരിക്കുന്നതെന്ന് പോലീസ് കരുതുന്നു. കവർച്ചയുമായി ബന്ധപ്പെട്ടവരെ ഉടൻ നിയമത്തിന്. നോ, നോ, മണ്ടത്തരം കാണിക്കരുത്. എന്നെ കൊന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് യാതൊരു കാര്യവുമില്ല. മറിച്ച്, ഞാൻ ജീവിച്ചിരുന്നാൽ നിങ്ങൾക്ക് പ്രയോജനമുണ്ട്. ഷുവർ? ഷുവർ. അധ്വാനത്തിൻ്റെ നേരില്ലാത്ത, വിയർപ്പിന്റെ ഗന്ധമറിയാത്ത പണം. ഇത് ബാങ്കിലേക്ക് പുതുതായി വന്ന നോട്ടുകളാണ്, ഒരിക്കൽ പോലും വിതരണം ചെയ്തിട്ടില്ലാത്ത നോട്ടുകൾ. അതുകൊണ്ട് ട്രാൻസാക്ഷൻ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ സീരിയൽ നമ്പർ വെച്ച് ബാങ്കിന് പണം തിരിച്ചറിയാൻ പറ്റും. വെരി ഡേഞ്ചറസ്. കുറച്ചു കാലത്തേക്ക് ഈ നോട്ടുകൾ പുറത്തിറക്കരുത്. അത് ശരിയാവില്ല, ഈ ക്യാഷിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. കാഷിന് എമർജൻസി ഉണ്ടെങ്കിൽ അതിനൊരു മാർഗമുണ്ട്. എന്താ അത്? ഈ നോട്ടുകൾ എടുത്തിട്ട് ആരെങ്കിലും പഴയ നോട്ടുകൾ തരണം. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ 3 പേരും എത്രയും വേഗം ഈ സ്റ്റേറ്റ് വിടണം. എല്ലാത്തിലും
എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ പകരം ഞങ്ങൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് കിട്ടുന്ന ബിസിനസ്സുകൾക്ക് എനിക്ക് താല്പര്യമുള്ളൂ. ഈ പണം നാലായിട്ട് ഷെയർ ചെയ്യാൻ തയ്യാറാണ്. അല്ല, അതിപ്പോ പറ്റില്ല. ഇത്രയും വലിയ തുകയുമായി നിങ്ങളെ സേഫാക്കി വിട്ടിട്ട് എനിക്കെന്താ പ്രയോജനം? ഓക്കെ, ഈ പണം നമുക്ക് നാലായിട്ട് ഷെയർ ചെയ്യാം. ആ പിന്നെ നോട്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാൻ വരുന്നവർക്ക് കമ്മീഷൻ കൊടുക്കണം. കമ്മീഷന്? അതെത്ര വരും? അത് നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പ് ഇതെത്രയുണ്ടെന്ന് എണ്ണി തിട്ടപ്പെടുത്തണം. അത് ചെയ്യാം. അവർ കൊണ്ടുവരുന്ന നോട്ടുകൾ ഒറിജിനൽ ആണോ നമ്മൾ എങ്ങനെ അറിയും? അതൊക്കെ ചെക്ക് ചെയ്തിട്ടല്ലേ നമ്മൾ എടുക്കൂ. ആ ഓംനി റോഡിൽ നിന്ന് എടുത്ത് ഇവിടെ കൊടുത്തിടണം. ആ ടൂൾസ് സ്റ്റോറിലുണ്ടോ ഞാൻ നോക്കട്ടെ. നമുക്കിടുന്ന് വലിഞ്ഞാലോ? എന്തിന്? അയാൾ പറഞ്ഞാലും കാര്യമുണ്ട്. ഈ പണം പുറത്തിറക്കിയ നമുക്ക് പണി കിട്ടും. തൽക്കാലം നമുക്ക് ഇയാളെ വിശ്വസിക്കാം. ഇപ്പോഴാ ഓർത്തത് ഇവിടെ ഇല്ല, പക്ഷെ ഒരു വഴിയുണ്ട്. ഇവിടുന്ന് കുറച്ച് പോയാൽ എക്സ് മിലിറ്ററിക്കാരൻ്റെ വീടുണ്ട്. അവിടുന്ന് വണ്ടിയുടെ ലിവറും പിന്നെ താൻ ചോദിച്ച ലിക്കറും സംഘടിപ്പിക്കാം. എന്തായാലും നമ്മൾ ഫ്രണ്ട്സായ സ്ഥിതിക്ക് എല്ലാടെ ശരിക്കുള്ള പേരെന്ന് പറഞ്ഞേ. അല്ലു, ഒമർ, സൂര്യ, 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 ഒമനിയുടെ കീ എടുത്തോണ്ട് ഒമർ എൻ്റെ കൂടെ വാ. കമ ഓൺ. പോട്ടെ. ഈ സീസണിൽ ടൂറിസ്റ്റുകൾ വന്ന് നിറയണ ഈശ്വര. രാവിലെ ഈ മൊബൈലില് തുണ്ട് കണ്ടുകൊണ്ടിരിക്കാതെ ഈ റിസോർട്ടിൽ വേറെ എന്തെല്ലാം പണികൾ ഉണ്ടടാ. നിന്റെ ഈ മട്ടും ഭാവവും കണ്ട നീ ഈ റിസോർട്ടിന്റെ ഉടമ കനകാംബരക്കുറിപ്പും ഞാൻ ഇവിടുത്തെ തൊഴിലാളി മന്മഥനുമാണെന്ന് തോന്നൂലോടാ. കൈയെടുക്കടാ. എനിക്ക് അത്യാവശ്യമായിട്ട് നെല്ലായി എസ്റ്റേറ്റ് വരെ പോണം. കൃത്യം ചെക്ക്ഔട്ട് ടൈമിന് തന്നെ ഇന്നലെ വന്ന സെറ്റപ്പ് പാർട്ടീസിനെ പറഞ്ഞു വിട്ടേക്കാം. മേലാൽ ഈ വക ടീംസിനൊന്ന് റൂം കൊടുക്കരുത്. അതിന് എത്ര കളേഴ്സ് ആണെന്ന് പറഞ്ഞാലും ശരി, ആ വക കച്ചവടം നമുക്ക് വേണം. ഇനി ഇവിടെ ആ റൂം ചോദിച്ചു വന്നാലും സെറ്റപ്പ് ആണോ അല്ലേ എന്ന് ചോദിച്ചിട്ട് ഉറപ്പ് വരുത്തിട്ട് കൊടുത്താൽ മതി സർ. നീ ആരോടും ഒന്നും ചോദിക്കണ്ട, കേറി പോടാ. എവനെയൊക്കെ പിടിച്ച് സ്റ്റാഫ് ആക്കേണ്ടി വന്ന എന്റെ ഒരവസ്ഥയെ. ഇങ്ങോട്ട് വാ. നീ ഇത് വയ്ക്കാറായില്ല കേട്ടോ. പോയി റൂമൊക്കെ ക്ലീൻ ചെയ്. സ്റ്റോപ്പ് 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 ഹിയർ. വല്ലപ്പോഴുവനെ ഇവനെ എടുക്കാറുള്ളൂ. എങ്ങനെയുണ്ട് പെർഫോമൻസ്? സൂപ്പർ. ടൂൾസൊക്കെ ഇവിടെ തന്നെ കാണും. പിന്നെ തനിക്ക് വേണ്ട സാധനം ഇപ്പോ. ഓക്കെ. ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം കേരളത്തിലേക്ക് കടന്നിരിക്കാൻ സാധ്യതയുള്ളവരുടെ ഡീറ്റെയിൽസും ഫോട്ടോഗ്രാഫ്സും ശ്രീനി എനിക്ക് ഉടനെ മെയിൽ ചെയ്യണം. സർ, നമ്മൾ അന്വേഷിക്കുന്ന ബ്രൗൺ ഒമിനി ഇന്ന് വെളുപ്പിന് 5:45 ചിന്നക്കനാൽ ചെക്ക് പോസ്റ്റ് കടന്നു പോയിട്ടുണ്ട്. ഓ, അപ്പോ കേരള തമിഴ്നാട് ബോർഡർ. യെസ് സർ. പക്ഷേ KL01L405 എന്ന നമ്പർ തിരുവല്ലത്തുള്ള ഒരു ഹരികുമാറിന്റെ ഇൻഡിഗോ കാറിന്റെ നമ്പറാണ്. എന്തായാലും ഓംനിയിൽ സഞ്ചരിക്കുന്ന മിടുക്കന്മാരുടെ പുറകെ നമ്മൾ ഉടനെ തിരിക്കുന്നു. കോഷി, സർ, ഗെറ്റ് റെഡി ഫോർ എ ചേസ്.
എവിടെയാ വണ്ടി? ദാ അവിടെ. ഈ നമ്പർ ഫേക്ക് ആണല്ലേ? അതെ. ഒറിജിനലോ? അകത്തുണ്ട്. ഒരെണ്ണം അടിച്ചോണ്ട് തുടങ്ങാൻ പണി. തണുപ്പത്ത് ഡ്രൈ ആ ബെസ്റ്റ്. ഡ്രൈ ആ. കുടി. ചിയേഴ്സ്. Thanks. Cheers. നിങ്ങൾ മൂന്നാളും തിക് ഫ്രണ്ട്സാ? അതെ. എന്റെ കമ്പനി സൂര്യയായിട്ടാ. അല്ലു അവന്റെ റൂംമേറ്റാ. അപ്പോ അവര് തമ്മിലാണ് കൂടുതൽ കമ്പനി അല്ലേ? അതെ. അപ്പൊ ചുമ്മാതല്ല. എന്ത്? ഇയാളാ ബോക്സ് എടുത്തപ്പോ നോട്ടുകൾ എങ്ങനെയാ പുറത്തു വന്നത്? അത് പെട്ടി തുറന്നിരുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. തുറന്നിരുന്നതല്ല, തുറന്നു വെച്ചതാ. ആര്? ഞാൻ. നിന്നെ രക്ഷിക്കാൻ വേണ്ടി. പെട്ടിക്കകത്ത് നോട്ടുകളാണെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കിയെന്നായിരിക്കും അല്ലേ? എടാ നീ വെറുതെ സെന്റിമെന്റ്സ് പറഞ്ഞിട്ട് കാര്യമില്ല. ഒമറിനെ അവോയ്ഡ് ചെയ്തേ പറ്റൂ. അതിപ്പോ എന്തു പറഞ്ഞാടാ അവനെ? ഇവിടുന്ന് ഇറങ്ങിയാൽ ഉടൻ എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിടണം. അവനിതല്ലേ, അതിനും വേണ്ടി വലിയ മലയൊന്നും മറിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞതല്ലേ അവനെ വിളിക്കണ്ടെന്ന്. എടാ കാര്യങ്ങൾ സ്മൂത്ത് ആവാൻ ഒരാളും കൂടെ വേണമായിരുന്നു. അവൻ അത്രയേ ചെയ്തിട്ടുള്ളൂ. അതിനെന്താണെന്ന് വെച്ചാ കൊടുത്തു വിട്ടേക്ക. മൂന്നിലൊന്നാണ് അവൻ ചോദിക്കുന്നെങ്കിലും മരണം. അതുകൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും അവന്. എന്നിട്ട് പോണ വഴിക്ക് ഏതെങ്കിലും കൊക്കയിലേക്ക് അങ്ങ് തള്ളും. ഈ ഇരിക്കുന്ന ക്യാഷിന് നമ്മൾ രണ്ടവകാശികൾ മതി. നിന്റെ മുമ്പിൽ ഇപ്പോ രണ്ട് വഴികളേ ഉള്ളൂ. ചതിവ് പറ്റാതെ അവരുടെ ഇടയിൽ നിന്ന് ജീവനും കൊണ്ട് എത്രയും വേഗം രക്ഷപ്പെടണം. അല്ലെങ്കിൽ നിന്നെ കൊല്ലുന്നതിന് മുമ്പ് നീ അവരെ കൊല്ലണം. പിന്നെ ശരിക്കുള്ള ഡീൽ നമ്മൾ തമ്മിലാ. ആ പണം രണ്ടായി ഷെയർ ചെയ്യും. ശക്തി കൊണ്ട് മാത്രമല്ല, ബുദ്ധി കൊണ്ടും കളിക്കണം. ആദ്യം അവരെ സ്പ്ലിറ്റ് ചെയ്യിക്കണം. ഒന്ന് പറഞ്ഞതായി ഭാവിക്കണ്ട, എന്റെ കൂടെ തന്നാ മതി. ഇനിയൊക്കെ ഞാൻ കളിച്ചോളാം.
എത്രയുണ്ട്? കൃത്യം 10 കോടി. അപ്പൊ നാലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോ ഒരാൾക്ക് 2.5 വീതം. മൂന്നായിട്ടായിരുന്നെങ്കി അതിന് പറ്റില്ലല്ലോ. അല്ല, നീ ഇതെവിടായിരുന്നു? എല്ലായിടവും ഒന്ന് നോക്കുമായിരുന്നു ഈ സക്കറിയെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമെന്നറിയാൻ. എന്നിട്ട് എന്തെങ്കിലും കിട്ടിയോ? ഇല്ല, ഒന്നുമില്ല. അയാളെപ്പറ്റി എന്തെങ്കിലും അറിയാൻ ഇപ്പോൾ നമ്മുടെ മുന്നിൽ അയാൾ മാത്രമേ ഉള്ളൂ. ഒരു കാര്യത്തിനിറങ്ങിയാൽ സംഗതി ഓക്കെ ആക്കിയിട്ട് സക്കറിയ വരൂ. കൂട്ടത്തിൽ ദാ ഇവനെ സംഘടിപ്പിച്ചു. വാ, എണ്ണി നോക്കിയിട്ട് എല്ലാം കൂടെ എത്രയുണ്ട്? ഒരു വ്യത്യാസമില്ല, കൃത്യം 10 കോടി. അപ്പൊ ഞാൻ പാർട്ടിയെ വിളിക്കാം. ഡീല് നമുക്കിവിടെ വെച്ച് ഉറപ്പിക്കാം അല്ലേ? അതെ, അതാണ് സേഫ്. പിടി. നാളെ കാലത്ത് കാശുമായി ആളെത്തും. 8C. ബാക്കി 2 കോടി നിങ്ങൾ സേഫാകാൻ അവരെടുക്കുന്ന റിസ്കിന്. നിങ്ങൾക്ക് മാറ്റിക്കിട്ടുന്ന നോട്ടുകൾ അടുത്ത നിമിഷം മുതൽ ഉപയോഗിച്ച് തുടങ്ങാം. പക്ഷെ അവർക്ക് ഇത് മറിക്കാൻ സമയമെടുക്കും. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്റ്റേജിൽ ഇതല്ലാതെ വേറെ മാർഗമില്ലല്ലോ. കൂടുതൽ ലാഭത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ സിറ്റുവേഷൻ, പിന്നീടുള്ള സേഫ്റ്റി, അതും കൂടെ ആലോചിക്കണം. ശരിയാ, നമുക്കിതങ്ങ് ഉറപ്പിക്കാം. നേരെ ഒരുപാടായി, വിശക്കുന്നില്ലേ? എല്ലാരും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം, നമുക്ക് വേഗം ഫുഡ് റെഡിയാക്കാം. കം ഓൺ. ആ ഓമിനി ഇതുവരെ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കടന്നിട്ടില്ല. ചിന്നക്കനാൽ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്തിട്ടിപ്പോ 6 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു സർ. ഒന്നുകിൽ മറ്റേതെങ്കിലും വാഹനത്തിൽ അവർ തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കാം, അല്ലെങ്കിൽ അതിർത്തി പ്രദേശത്ത് എവിടെയോ അവർ തങ്ങുന്നുണ്ട്. നമുക്ക് അപ്പോൾ സാധ്യതയുണ്ടല്ലേ സർ? യെസ്. Yes, come on, come on. Yes. Come on. Yes. Then cheers, cheers. 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 ഗ്യാസ് തീർന്നിരിക്കുകയാണല്ലേ. ഓ, അത് മറന്നു. സാറില്ല, സ്റ്റോക്ക് ഉണ്ട്, പുറത്തിരിക്കാം. നമുക്ക് പോയി എടുക്കാം. യെസ്. പുകയ്ക്കോ? നടന്നു.
ചേട്ടാ. യെസ്. വളച്ചുകേട്ടില്ലാതെ പറയാം, ഞാനൊരു ഡബിൾ ഗെയിം കളിച്ചാൽ ചേട്ടൻ കൂടെ നിൽക്കൂ? മനസ്സിലായില്ല. പണത്തിൻ്റെ കേസിൽ മറ്റ് രണ്ടു പേരെ അവോയ്ഡ് ചെയ്ത് നമ്മൾ തമ്മിൽ ഒരു ഡീൽ, എന്തു പറയുന്നു? അങ്ങനെയാണെങ്കിൽ ഈ ക്യാഷ് നമ്മൾ രണ്ടുപേർക്കും മാത്രമായി ഷെയർ ചെയ്യാം. എന്നാലും അവർ നിന്റെ ഫ്രണ്ട്സ് അല്ലേ? ഫ്രണ്ട്സൊക്കെ തന്നെ, പക്ഷെ അഞ്ചായിട്ടൊക്കെ ഷെയർ ചെയ്ത് വരുമ്പോ ഞാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾക്കും തികയില്ല. അപ്പോ അവരെ ഇല്ലാതാക്കണം. ചോര കൊണ്ടുള്ള കളിക്ക് ഞാനില്ല. ചോരയൊന്നും പൊടിയാത കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം. കാഷിന് എനിക്കും ആവശ്യമുണ്ട്, പക്ഷേ അവരെ ഒഴിവാക്കുന്ന കാര്യത്തിൽ ഒരു റിസ്ക്കും ഞാൻ എടുക്കില്ല. വേണ്ട, ചേട്ടൻ മനസ്സുകൊണ്ട് കൂടെ നിന്നാ മതി, ബാക്കിയൊക്കെ എനിക്ക് വിട്ടേക്ക്. ഡീൽ. നീ ചിക്കൻ ഒന്ന് കട്ടി. ചേട്ടാ, കത്തി എവിടെ? ചിക്കൻ കട്ടിയാണേ. ഓ, കത്തി. ഷാർപ്പാ, സൂക്ഷിക്കണം. ഞാനിപ്പോ വരാം. ഇപ്പോ വരാം. എന്താ ഒരാലോചന? ഏയ്, ഒന്നുമില്ല. എന്നാലത് പോരാ, നന്നായിട്ടൊന്ന് ആലോചിക്കണം. എന്ത്? സ്വന്തം ജീവൻ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷിച്ചെടുക്കാമെന്ന് കുറച്ച് ഗൗരവമായിട്ട് ആലോചിക്കണം. കൂടെ നിന്നിട്ട് ചതിക്കാൻ ശ്രമിച്ചാൽ താൻ എന്നെ വെറുതെ വിടുവോ? ഇല്ല. ഒരു കൂട്ടുകെട്ടിലും ഒരു ബിസിനസ്സിലും ചതി പാടില്ല അല്ലേ? പക്ഷേ അങ്ങനെ ഒരു ചതി നിങ്ങൾ മൂന്ന് പേർക്കിടയിൽ നടന്നാലോ? അവരങ്ങനെ ഇല്ല, അങ്ങനെ ആരും ചെയ്യില്ല. അല്ലു ചെയ്യില്ലായിരിക്കാം. ഓക്കെ, പക്ഷേ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് കൂടെയുള്ളവരെ ഇല്ലാതാക്കി പണം ഞാനുമായിട്ട് ഷെയർ ചെയ്യാനാണ്. ഞാനിപ്പോൾ ഒരാവശ്യമായതുകൊണ്ട് അവർ രണ്ടുപേരും അവരുടെ ഐഡിയാസ് ഒറ്റയ്ക്കൊറ്റയ്ക്ക് എന്നോട് പറഞ്ഞു. പക്ഷേ കാര്യം കഴിഞ്ഞാൽ ഉടൻ ഒപ്പമുള്ളവരെ ഇല്ലാതാക്കാൻ നോക്കുന്ന ഇവന്മാരിൽ ആരുടെ കൂടെ ഞാൻ വിശ്വസിച്ച് നിൽക്കും? എല്ലാം കഴിയുമ്പോൾ
വേണ എന്നെ കൂടെ തീർത്ത് കളയാമെന്ന് തോന്നാമല്ലോ അല്ലേ? നിന്നെ വിശ്വസിക്കാമെന്ന് തോന്നിയത് കൊണ്ടാ ഞാനിതെല്ലാം പറഞ്ഞത്. ഞാൻ ആലോചിച്ചിട്ട് ഇനിയും ഒരൊറ്റ വഴിയേ നിന്റെ മുമ്പിലുള്ളൂ. നിന്നെ ഇല്ലാതാക്കാൻ അവർ നോക്കും, അതിനു മുമ്പ് അവരെ നീ തീർക്കണം. ഒന്നുറപ്പാണ്, രണ്ട് കൊലപാതകങ്ങൾ ഏത് നിമിഷവും അതിവിടെ സംഭവിക്കും. കരുതിയിരിക്കുക, ബി അലർട്ട്. ഇവൻ സ്ലിപ്പായി വീണപ്പോ കത്തി കയ്യിൽ കയറിയതാ. കഴുത്തിന് കയറാഞ്ഞത് ഭാഗ്യം. ഓ വാ, മരുന്ന് വെച്ചാ വാ. കൈ അനക്കാതെ കുറച്ചധികം കിടക്ക്. കുഴപ്പമൊന്നുമില്ല, കുറച്ച് റെസ്റ്റ് ചെയ്യട്ടെ. നമുക്ക് പോയി ഫുഡ് റെഡിയാക്കാം. ആ കമ ഒമറിന് വെള്ളം വേണമെങ്കിൽ. പത്ത് കോടി ഇവിടെ ഇരിക്കുമ്പോ ബുദ്ധി നിനക്ക് മാത്രമല്ല, ഒമർക്കും ഉണ്ട്. അല്ല, കിച്ചണിൽ നിൽക്കല്ലേ, ഷർട്ട് അങ്ങ് മാറ്റിയേക്കാം. എടാ, നീ കുറച്ച് റെസ്റ്റ് എടുക്ക്, വാ നമുക്ക് പോവാം. Thank you.
ആ കമാൺ, മൂന്ന് പെഗ് ബാക്കിയുണ്ട്. അങ്ങനെ ഒരു ബോട്ടിൽ കാലി. എന്തായി, തൻ്റെ ഐഡിയ വർക്കൗട്ടാവോ? നാളെ രാവിലെ വരെ സമയമുണ്ടല്ലോ. സമയമുണ്ടെന്ന് കരുതി കാത്തിരിക്കുന്നതല്ല, കിട്ടുന്ന സമയം പ്രയോജനപ്പെടുത്തുന്നതാണ് മിടുക്ക്. യേസ്, ഇരിക്കൂ. ടേക്ക് ഇറ്റ്. എന്താ ആരും ഒന്നും കഴിക്കാത്ത? സാർ, ഇവിടുന്ന് ഒരു കിലോമീറ്ററോട് കഴിഞ്ഞാൽ ഒരു ബൈ റൂട്ടുണ്ട്. റോഡ് ഇത്തിരി മോശമാണെങ്കിലും ഒരു മണിക്കൂർ മുമ്പെങ്കിലും നമുക്ക് ചിന്നക്കനാലിലെത്താം. എന്നാലും രാത്രിയാവും, മഞ്ഞിറങ്ങിയാൽ പിന്നെ അവിടെ ട്രാവലിംഗ് ബുദ്ധിമുട്ടാണ്. സാറ് പറഞ്ഞ പോലെ അവന്മാർ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം തീരും മുൻപ് അവർ നമ്മുടെ പിടിയിലാവും. ഗണ്ണെടുത്തത് സ്വയരക്ഷയ്ക്കാണോ അതോ? 10 കോടി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഞാൻ എന്തും ചെയ്യും. വേണ്ടി വന്നാൽ കൊല്ലും, ആരെ വേണമെങ്കിലും. കൃത്യമായ ലക്ഷ്യവും പാളിപ്പോകാത്ത നീക്കങ്ങളുമാണ് എപ്പോഴും സക്സസിലെത്തിക്കുന്നത്. പിടി.
എന്തോ ചെയ്യ ഏയ് ഒന്നുമില്ല നീ ഉറങ്ങിക്കോ ഉറക്കം വരുന്നില്ല എന്താ ഇത്ര വലിയ ആലോചന ഒരു നല്ല അവസരം അതിനായി കാത്തിരിക്കുകയാണ് ഞാൻ എല്ലാവരുടെ മനസ്സിലും എന്തൊക്കെയോ പ്ലാനുകളുണ്ടെന്ന് തോന്നുന്നു പൊട്ടിക്കാത്ത മദ്യക്കുപ്പികൾ ഇനിയിരുപ്പില്ലേ നാളത്തെ ദിവസം നമ്മുടേതാക്കി മാറ്റണം രാത്രി ഇവിടെ തണുപ്പിത്തിരി കൂടുതലാ പത്ത് കോടി കൈ ഇരിക്കുന്നതിൻ്റെ ആവും എല്ലാവർക്കും ഒരു ടെൻഷനുണ്ട് ഓ ഇപ്പോഴത്തെ ഈ ടെൻഷനിൽ നിന്നൊക്കെ ഒന്ന് റിലീഫാക്കി തരാൻ പറ്റുന്ന കക്ഷിയാ ഹലോ മൈ ഡിയർ ഹലോ ജയ വേർ ആർ യു നിന്നെ ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു ബാംഗ്ലൂർ ട്രിപ്പ് കഴിഞ്ഞ് മോർണിംഗിലാണ് എത്തിയത് നല്ല ക്ഷീണമായതുകൊണ്ട് ഉറങ്ങിപ്പോയി അപ്പൊ ഉറക്കളച്ച് കാശ് ഉണ്ടാക്കുകയാണല്ലേ ഒന്ന് പോവച്ചായി അവിടുന്ന് അതെ നീ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരണം ഇപ്പോഴോ നാളെ വന്നാ പോരെ ഈ സക്കറിയയുടെ ഒരു ലൈൻ നിനക്കറിയാലോ ഇപ്പോഴെത്തണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ എത്തണം ഞാൻ എത്താ ചയ്യ മിടുക്കി എന്നാ നീ വേഗം ഇങ്ങ് വാ ഇവിടെ എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് തണുപ്പത്ത് ഇവരെല്ലാരും ബോറടിച്ചിരിക്കുക ഓക്കേ ഡിയർ വി ആർ വെയിറ്റിംഗ് ഫോർ യു സിസിലി പിന്നല്ലാതെ റോഡിൽ ഇപ്പൊ തന്നെ മഞ്ഞിറങ്ങി വെരി ഗുഡ് ഇത് സിസിലി മൈ ഗേൾ ഫ്രണ്ട് ഇന്ന് മുതൽ നിങ്ങളുടെയും അത് സൂര്യ അല്ലോ ഒമർ ഹായ് അപ്പോ നിങ്ങൾ സംസാരിച്ചിരിക്കെ ഞാൻ പാർട്ടിക്ക് വേണ്ടത് അറേഞ്ച് ചെയ്യാം ഓക്കെ അല്ല ഈ സക്രിയെ നമ്മള് കണ്ണടച്ചങ്ങ് വിശ്വസിക്കണോ ഏയ് നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട അവന്മാര് താരയുണ്ടല്ലോ അല്ലേ ഉണ്ട് എനിക്ക് ഇവിടുത്തെ ഷെഡ്യൂൾ ക്ലോസ് ചെയ്യാൻ സമയമായി നാളെ രാവിലെ തന്നെ ഞാനിവിടെ വിടും
പാർട്ടി കഴിയുമ്പോൾ മദ്യവും മദുരാക്ഷിയും തലക്കി പിടിച്ച് അവർ മൂന്നും അടിതെറ്റി വീഴണം. അതാണ് നിന്റെ ഡ്യൂട്ടി. പിന്നെ ഫിനിഷിംഗ് അത് ഞാൻ നോക്കിക്കോളാം. നിനക്കറിയാലോ കളികളിൽ ജയിച്ചു കയറിയ ശീലമേ സക്രിയായിക്കുള്ളൂ. അതിൻ്റെ ഗുണം നിനക്കുണ്ടാവും. ഷുവർ. ഇനി ഒരാഴ്ചത്തേക്ക് ഞാനിവിടെ കാണില്ല. അപ്പോ ഞാനും പോയിട്ട് സാർ എത്തുമ്പോഴേക്കും വന്നാ മതിയല്ലോ. നോ 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 നോ, നിന്നെ ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടും വിടില്ല. ആ സക്രിയെ പോലും നിന്നെ ഞാൻ ഇനി കാണിക്കില്ല. ഇതിൽ എന്റെ കുറെ ഹോട്ട് പിക്ചേഴ്സ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് പോകുമ്പോ അച്ഛൻ ഈ ഫോട്ടോകൾ കണ്ട് കണ്ട് എന്നെ ഇനിയും വിളിക്കണം. ഇപ്പോ നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എനിക്ക് സൂഹിക്കാനല്ല. ഐ വൺ മണി. നീ ചെയ്യേണ്ടത് അതിലേക്കുള്ള വഴി സ്മൂത്താക്കി തരിക എന്നുള്ളതാണ്. ഫ്രാൻസിസ് നാളെ ബാംഗ്ലൂരിൽ നിന്നെത്തും. അവൻ്റെ പണം തട്ടാനുള്ള നമ്മുടെ കളികളൊക്കെ അവനേതാണ്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇനി എന്ത് ചെയ്യും? സുഹൃത്തായിരുന്നു, ഇനിയിപ്പോ ശത്രുവാകാൻ സാധ്യതയുണ്ട്. സോ അവനെ ഞാൻ കൊന്നേക്കാല്ലേ? എങ്ങനെ പറയാം, പക്ഷെ നീ ചെയ്യണം. അതുകൊണ്ട് എനിക്കെന്താ പ്രോഫിറ്റ്? 50-50 പോരെ. ഓക്കെ ഓക്കെ. സെക്സിന് സ്ത്രീയെ സമീപിക്കുന്ന പുരുഷൻ കിട്ടിയാൽ ഫിനിഷ് ചെയ്യാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണത്. പക്ഷേ അയാളെല്ലാം മനസ്സിലാക്കിയെന്നല്ലേ പറഞ്ഞത്? എല്ലാം ഒരു ഗെയിമല്ലേ, എങ്ങനെ വരുമെന്ന് നോക്ക് നോക്കാം. കം ഓൺ, ടേക്ക് ഇറ്റ്. അച്ഛൻ എന്തിനാ ഫോട്ടോ എടുത്തത്? വെറുതെ, ഒരു രസത്തിന്. ഇരിക്കട്ടെ. ഇത് നീ എനിക്ക് ചെയ്തു തന്ന ഹെൽപ്പിന്. ഇങ്ങനെയല്ലായിരുന്നല്ലോ 50-50, അതായിരുന്നില്ലേ കണക്ക്? കളികൾ മാറി മാറി വരുമ്പോ കണക്കുകൾ മാറും. ഇപ്പോ ഇത് വാങ്ങി മോള് പോ. ഇനി അത്യാവശ്യം വരുമ്പോ അച്ഛൻ വിളിക്കാം. യു ബ്ലഡി ചീറ്റ്. ഇത് ഞാൻ നിനക്ക് തന്ന തോക്കല്ലേ, അതിലൊരു ബുള്ളറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാ ഇയാളെ കൊന്നത്. ഇയാൾക്ക് നേരെ ചൂണ്ടുമ്പോ എങ്ങാനും നിനക്ക് പിഴച്ചാലോ എന്ന് കരുതി ഒരു ബുള്ളറ്റ് കൂടി ഞാൻ ലോഡ് ചെയ്തിരുന്നു. സ്ത്രീകളുടെ മനസ്സ് പെട്ടെന്ന് പതറിപ്പോകുന്നതാ. വല്ലവരുടെയും കയ്യിലിരിക്കുന്ന പണം നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവരുന്നത് ഒരു ഗെയിമാ. നല്ലൊരു ഗെയിമർക്കേ അതിന് കഴിയൂ. ഇവിടെ ഈ നിമിഷം
വേണമെങ്കിൽ നിന്നെ കൂടി അങ്ങ് തീർക്കാം എനിക്ക്. അത് ഞാൻ ചെയ്യാത്തത് ഇനിയും പുതിയ ഇരകൾ വരും. അപ്പോ മുന്നിലിറക്കി കളിക്കാനൊരു കരുവായി സിസിലി നിന്നെ എനിക്ക് വേണം. പിന്നെ ഇവിടുത്തെ ഈ തണുപ്പിൽ ഇടയ്ക്കൊന്ന് പുതയ്ക്കാനും. നീ ഇങ്ങനെ ഇരുന്ന് കോട്ടുമായിട്ടാ ഞാൻ എങ്ങനെ മനസമാധാനമായിട്ട് പോയി കിടന്ന് ഉറങ്ങൂടാ? അവര് വരൂന്ന് പറഞ്ഞിട്ട് ഇതുവരെയും കാണുന്നില്ല. മന്മഥ, നീ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടോണ്ടിരുന്നാ ചിലപ്പോ കീറിപ്പോവും. വാ, രാവിലെ ആണെങ്കിൽ ലേറ്റ് ആയിട്ട് എഴുന്നേക്കൂ, രാത്രി ആണെങ്കിൽ നേരത്തെ കിടന്നുറങ്ങും. പറഞ്ഞു വിടാന്ന് വിചാരിച്ചാ പണിക്ക് വേറൊരാളെ കിട്ടാനുമില്ല. ഒരു ഓണറുടെ ദയനീയാവസ്ഥ എനിക്കല്ലേ മനസ്സിലാവൂ. നല്ല ചിരി. ഉച്ചയ്ക്ക് മറ്റേ കളേഴ്സ് ഇവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്യുന്നവരെ നിനക്ക് ഒരു ഉറക്കവും ഇല്ലായിരുന്നു, നല്ല ഉത്സാഹവും ഉണ്ടായിരുന്നു. പിടിച്ചെടുത്തണ്ട, വിട് വിട്. ദേ വരുന്നത് പോലീസുകാരാണ്. ഏതായാലും മറ്റേ ടീംസൊക്കെ ചെക്ക്ഔട്ട് ചെയ്തത് നമ്മുടെ ഭാഗ്യം. അവര് വന്നു എന്ന് തോന്നുന്നു. നമസ്കാരം സാർ. ഈ കനകാംബരക്കുറിപ്പ് ഞാനാണ് സാർ. സാറന്മാര് വരുന്ന വിവരം ചെക്ക് പോസ്റ്റിലെ ജോൺ സാറ് പറഞ്ഞിരുന്നു. നോക്കി നിൽക്കാതെ സാറന്മാരുടെ ലഗേജ് വണ്ടി നടക്കണ. ഒരു ബ്രൗൺ ഓംനിയില് റൂം അന്വേഷിച്ച ആരെങ്കിലും വന്നിരുന്നു ഇന്ന് ഇവിടെ? ഇല്ല സാർ. ഏർലി മോർണിംഗിലോ മറ്റോ ഒന്നിടം ഓർത്ത് നോക്കി. എന്താ സാർ, വല്ല കുഴപ്പമുണ്ടോ? ഏയ്, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ വരുന്നവരിലധികവും ഫോറസ്റ്റ് കാണാൻ വരുന്ന ടീമുകളാ. തമിഴ്നാട്ടിൽ പോകാൻ വരുന്നവർക്ക് ഈ ചെക്ക് പോസ്റ്റിന് മുമ്പ് റൂം എടുക്കുന്നത് എളുപ്പം. ഓക്കെ മിസ്റ്റർ കുറുപ്പ്. സാർ ശരി സാർ. ബ്രൗൺ ഓമിനി പറഞ്ഞതുപോലെ ഞാനിന്ന് എവിടെയോ വെച്ച് കണ്ടല്ലോ. ഇന്ന് രാവിലെ ഞാൻ നെല്ലായി എസ്റ്റേറ്റ് മാനേജറെ കാണാൻ പോയ വഴിക്ക് റോഡരികിൽ ഒരു ബ്രൗൺ ഓമിനി കണ്ടു. എന്തോ ഒരു ദുരൂഹത തോന്നിയതുകൊണ്ട് ഞാൻ അടുത്തേക്കൊന്നും പോയില്ല. പരിസരത്തൊന്നും ആരെയും കാണാനില്ലായിരുന്നു. പക്ഷേ കുറെ കഴിഞ്ഞ് തിരികെ അതുവഴി വന്നപ്പോൾ ആ ഓമിനി അവിടെ ഇല്ലായിരുന്നു. കൂടുതൽ ദുരൂഹത തോന്നിയതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ നിന്നില്ല. KL01L405 തന്നെയാണ് ആ ഓംനിയുടെ നമ്പറെന്ന് ഉറപ്പാണല്ലോ? അതെ സാർ. ഇവിടെ ഈ ഭാഗത്ത് രണ്ട് എസ്റ്റേറ്റുകൾ മാത്രമല്ലേ ഉള്ളൂ. അവിടുത്തെ ജോലിക്കാരുടെ താമസ സ്ഥലങ്ങളുണ്ട്, പിന്നെ ആ ലണ്ടൻകാരൻ ഫ്രാൻസിസിന്റെ ബംഗ്ലാവ്. എന്താ സാർ, വലിയ കുഴപ്പമുണ്ടോ? ഹേയ്, എന്നാ പിന്നെ കുറിപ്പ് വയ്ക്കുള്ളൂ. എന്ത് ആവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ മതി സാർ. ശരി സാർ. കൊച്ചി സാർ, നമുക്ക് ഏർലി മോർണിംഗ് പോകാനുള്ള റൂട്ടുകൾ ആ കുറിപ്പിനോട് യോജിച്ച് മനസ്സിലാക്കണം. ഷുവർ സർ. ഒരു ബംഗ്ലാവ്, രണ്ട് എസ്റ്റേറ്റുകൾ, പിന്നെ അവിടുത്തെ ജോലിക്കാർ തങ്ങുന്ന സ്ഥലങ്ങൾ, ഇവിടങ്ങളിൽ എവിടെയോ അവരുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് സാറിന്റെ പ്ലാൻ? മനസ്സിലായില്ല. ഞാൻ പറയാൻ പോകുന്നത് തീർത്തും സെൽഫിഷായ നമുക്ക് മാത്രം ഗുണമുണ്ടാവുന്ന ഒരു കാര്യത്തെ പറ്റിയാണ്. എന്താണത്? ഇത്രയും കാലം സർവീസിൽ നല്ലത് മാത്രം ചെയ്തിട്ടും തിരിച്ചടികളല്ലേ കിട്ടിയിട്ടുള്ളൂ. കോശി, കം ടു ദ പോയിന്റ്. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടു പോയ ക്യാഷ് ഡെപ്പോസിറ്റേഴ്സിന് തിരിച്ചു കൊടുക്കണം. നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തിയില്ലെങ്കിലും അവർക്ക് ആ പണം കൊടുത്തേ പറ്റൂ.
ആമേ റൈറ്റ്? ബാങ്ക് കവർച്ച നടത്തിയ ക്രിമിനൽസിനെ സംബന്ധിച്ചിടത്തോളം പിടിക്കപ്പെട്ടാൽ പിന്നെ അവർക്ക് വലിയ ഭാവിയൊന്നുമില്ല. ക്യാഷുമായി അവന്മാരെ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ കൊന്നുവല്ല കൊക്കയിലും തട്ടാം. പിന്നെ ആ ക്യാഷ് അത് നമുക്ക് ഷെയർ ചെയ്തൂടെ സർ? നമ്മൾ പറയുന്ന സ്റ്റോറിയല്ലേ നാളത്തെ ട്രൂത്ത്? Yes. Hey, no, 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 no. Dear, serve it. Thanks. Friends, let us start our party and enjoy till the end of this night. Cheers. 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 Sicily, manju peyyunna lehari nurayunna ee raavil ee cherpakkarkkum ee vruthanum vendi nee ivide aadi padan pogunu. Come on. പാതിര പാല പൂക്കാറായി ആലില കാറ്റ് വീശാറായി ാളികൾ ചാരുമോ ചാരുമോ താഴ്വരക്കാട്ടിലിന്നേതു ഈരൊലിച്ചാല് നീന്താന താമരത്തോണിയിൽ പോരുമോ പോരുമോ ആയിരം പൂക്കാലങ്ങൾ കൂടെ ഓടി വരും ഓടി ഓടി വരും ആരും കാണാതെ നിൽ പോകുവാൻ അതിലാഴാതെ നിന്നിൽ ഒരു സുഖദ സ്വപ്നമാവാ വിരിമാറത്തു ചായും ഒരു കസവു ചേലയാവാതിരപ്പാലപ്പൂക്കാരായി ആലിലക്കാറ്റ് വീശാറ ജാലകപ്പാളികൾ ചാരുമോ ചാരുമോ ദാഹാർത്ഥ നാടികൾ ദാഗങ്ങൾ
പോയി, കളകളൂർന്നു പോയി, ഈ മണ്ണിൻ ഗന്ധം വരിച്ചൂടി ഞാൻ. തെളിനീർ പേത്തിലാരും മരുമണലിടങ്ങൾ പോലെ, ഇളനീർ കുടങ്ങളേന്തും നവകേര കന്യ പോലെ. താമരത്തോണിയിൽ എന്തുപറ്റി? പതുക്കെ പറയാം. കുട്ടനാടുകളെ തമ്മിലടുപ്പിച്ച് ചോര കുടിക്കാൻ കാത്തു നിൽക്കുന്ന കിഴവൻ കുറുക്കൻ്റെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് മനസ്സിൽ തെളിഞ്ഞ കുറുക്കൻ്റെ കണ്ണുകളിലൊരു തിളക്കമുണ്ട്, ചതിയുടെ തിളക്കം. അതെനിക്കിപ്പോൾ ഈ കണ്ണുകളിൽ കാണാം. കുറച്ചു നേരത്തെ താൻ പറഞ്ഞ പോലെ ഒരു കൂട്ടുകെട്ടിലും ഒരു ബിസിനസ്സിലും ചതി പാടില്ല. സിസിലി, നീ പറയുന്നത്? നമ്മൾ പരിചയപ്പെട്ടിട്ടിപ്പോ കുറച്ച് മണിക്കൂറുകളെ ആയിട്ടുള്ളൂ. എങ്കിലും സക്രിയേക്കാൾ വിശ്വാസമാ നിന്നെ എനിക്ക്. ഒരുപാട് ആലോചിക്കാൻ സമയമില്ല. ക്യാഷുമായി എത്രയും വേഗം ഇവിടുന്ന് പുറത്ത് കടക്കണം. അല്ലാതെ ഈ കളി തീരും വരെ ഇവിടെ നിന്നാ നമ്മൾ ജീവനോടെ രക്ഷപ്പെടില്ല. പണത്തിന് വേണ്ടി ഏത് നിമിഷവും എന്തും ചെയ്യാൻ മടിക്കാത്ത ഡെയർ ഡെവിൾ, അതാണ് സക്രിയ. വേഗം തുറക്ക്. ഡോർ ലോക്ക്ഡ്. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. വാ.
സക്കര ഇപ്പം ഇങ്ങെത്തും. വരട്ടെ, അവനെ ഞാൻ മുന്നിൽ ചെന്ന് പെട്ടാൽ അത് വേണ്ട. പിന്നെ ഹഗ്മി, കം ഓൺ. Yeah.
എല്ലാം തീർന്നു അല്ലേ? ഇപ്പൊ തീർന്നു എല്ലാം. കളികൾ എപ്പോഴും തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും ഈ സക്കറിയ തന്നെയാണ്, അല്ലാതെ വിധിയും ദൈവവും ഒന്നുമല്ല. ഐ ആം ദ മോസ്റ്റ് സക്സസ്ഫുൾ ഗെയിമർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ബ്ലാക്ക് ടീ സർ. താങ്ക് യു. യുവർ ടീ സർ. സാറന്മാർ ഇന്നിനിയും തമിഴ്നാടിന് പോകുന്നുണ്ടോ? തീരുമാനിച്ചില്ല കുറുപ്പെ. ഇതാ ലണ്ടൻകാരന്റെ ബംഗ്ലാവിൽ ഇപ്പൊ താമസിക്കാൻ വന്ന സാറല്ലേ, ഫ്രഞ്ച് താടി, പക്ഷെ ആളിത് തന്നെ. പുള്ളിക്കാരനെ സാർ അറിയോ? എന്താ സാറ്, വല്ല കുഴപ്പമുണ്ടോ? ഏയ്, പഴയൊരു ഫ്രണ്ടാ, ബംഗ്ലാവിലുണ്ടെങ്കിൽ ഒന്ന് കേറി കണ്ടുകളേ. രാവിലെ എന്നും ജോഗിങ്ങിന് പോകുന്ന കാണാം, പിന്നെ ആ ഫ്രാൻസിസ് സാറുമായിട്ട് മിക്കവാറും ആ ബംഗ്ലാവിൽ തന്നെ കാണും. അപ്പൊ ഞാൻ താഴെ നിൽക്കാം അല്ലേ സാർ? ഇത് ആരുടെ ഫോട്ടോയാണ് സാർ? ഗോമസ് ഐസക്, ഫരീദ് ഹുസൈൻ, മഹേഷ് പട്ടേൽ, ഇങ്ങനെ ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ബോണ്ട് ക്രിമിനൽ. ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിൽ കുറെ ക്രൈമുകളുമായി ബന്ധപ്പെട്ട് പോലീസ് തിരയുന്ന പിടികിട്ട പുള്ളി. ബാങ്ക് റോബറിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ അന്വേഷണത്തിന് മുംബൈ പോലീസിലെ എന്റെ സുഹൃത്ത് എസ് പി ശ്രീനിവാസ് മെയിൽ ചെയ്തതാണ് ഈ ഫോട്ടോസ്. സർ, നമ്മൾ അന്വേഷിക്കുന്ന ഒമനിയുടെ കണ്ടസ്ഥിതിക്ക് ഗോമസ് ഐസക് അല്ലെങ്കിൽ ഫരീദ് ഹുസൈൻ എന്ന ഈ ക്രിമിനലിന് ബാങ്ക് റോബറിയുമായും കണക്ഷൻ ഉണ്ടാകാൻ സാധ്യതയില്ലേ? തീർച്ചയായും, അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. എങ്കിൽ നേട്ടം നമുക്കല്ലേ സർ? ഒരുപാട് കേസുകളിൽ പോലീസ് തിരയുന്ന ക്രിമിനലിനെ പിടികൂടിയെന്ന ഫെയിം, അതോടൊപ്പം നമ്മുടെ കയ്യിൽ വന്നു ചേരുന്ന കോടികൾ. കൊള്ളാം, കൃത്യമായെല്ലാം നടന്നാൽ ഇതൊരു വിന്നിംഗ് ഗെയിം ആയിരിക്കും. പക്ഷെ അതിന് നമ്മൾ നേരിടേണ്ടയാൾ, ഹി ഈസ് വെരി ഡേഞ്ചറസ്.
ഹലോ, ഞങ്ങൾ ഒരു 9 മണിക്ക് അങ്ങെത്തും. ആ, പക്ഷേ വരണ്ട സ്ഥലം ഇന്നലെ പറഞ്ഞതല്ല. ഉദയഗിരി വാട്ടർഫാൾസിൽ അവിടെ വന്നിട്ട് ഒന്ന് വിളിക്ക്. ഓക്കെ. We are from the police. Okay. What can I do for you? ഞങ്ങൾക്ക് ഈ ഒമിനിയും ബംഗ്ലാവും ഒന്ന് സെർച്ച് ചെയ്യണം. Yes. Are you Mr. Gomez Isaac? No. I'm Zakaria. Zakaria Williams. Sir, hey! Yeah.
മനസ്സുകൾ തമ്മിൽ പിരിയുകയല്ലോ പ്രിയരെ പ്രിയരെ, പരിചിത ലോകം മറയുകയല്ലോ ഇരുളാ. സ്നേഹമിതേതോ പഴയൊരു വാക്കായി പൊലിവു വെറുതേ, ഓർമ്മകൾ പോലെ ഇതളുകൾ വീണു. ഓ ഓ മഴയായി വെയിലായി കാലം കൂടി മാറി, പിന്നെയും തിരയായി നുരയായി സദാസാഗരം. മാനസം വഴിമാറി ഗതിമാറി പോയിടുമീ ജീവിതം, പലരായി പലതായി വേറിടുമീ ജീവിതം. തീർത്തൊരു കള്ളികൾക്കുള്ളിൽ ആരു വീഴ്ത്തിയ പകിടകൾ നാം, ഏതോ കാനലിൻ മായപ്പൊയ്കയിൽ ദാഹം തീർക്കുവാൻ പോയവർ നാം. ഒരേ നിറങ്ങൾ ഒരേ പാട്ടുകൾ ഒരേ കിനാക്കൾ ഒരേ ചില്ലയിൽ കൂടുകൾ കൂട്ടി വാഴാനോർത്തൊരു കുരുവികളെ, ഏതോ കാനന സീമകൾ തേടുവാൻ നീലാകാശവും താണ്ടുകയോ. ഇതാ മനസ്സിൻ സദാ ഓർമ്മകൾ വൃഥാ മരത്തിൽ നീളും ശാഖകൾ.